ഞാനും ജാസ്മിനും ഇൻഡിവിജ്വലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ടാസ്കുകളാണെങ്കിലും ഗെയിമുകളാണെങ്കിലും എല്ലാ കാര്യത്തിലും. അതിൻ്റെ ഒപ്പം ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ കമ്പനി ആയിട്ടുള്ളത്. അതൊരിക്കലും ഒരു സ്ട്രാറ്റജി ആയിരുന്നില്ല. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്രാവശ്യം ടീമുകളായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് പോകേണ്ടി വരും. എല്ലാ റൂമിലും ശ്രദ്ധിച്ചു, നമ്മൾ ഒരുമിച്ച്, ഞാൻ മാത്രമാണ് വീണ്ടും ടീമായിട്ട് അധികം കണക്ട് ആവുന്നത്. കാരണം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ടീമിൽ, എല്ലാവരും എന്നെക്കാളും എല്ലാർ ആയിരുന്നു. എനിക്ക് ആ ഒരു ഏജ് ഗ്യാപ്പ് ഭയങ്കര പ്രശ്നമാണ്, പ്രത്യേകിച്ച് അവരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര പ്രശ്നമാണ്. സിജോ അല്ലെങ്കിൽ അർജുനൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ, റോക്കി ഉണ്ടായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് കണക്ട് ആയേനെ. അതാണ് ഡെന്നിനും നെസ്റ്റിനും ടണലിനും കിട്ടിയ അഡ്വാൻറ്റേജ്. അതാ എനിക്ക് എൻ്റെ ഗ്രൂപ്പിലായിട്ട് ആദ്യം തന്നെ വന്നത് എനിക്ക് ഒരു രീതിയിലും കണക്ട് ആവാത്ത നാല് പേരായിരുന്നു. ജാൻമണിയാണെങ്കിലും ശ്രീരാജ ചേച്ചി ആണെങ്കിലും യമുന ചേച്ചി ആണെങ്കിലും നിശാന ചേച്ചി ആണെങ്കിലും, നിശാന ചേച്ചിക്ക് ആ ഗെയിം എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. ഞാനപ്പോൾ പുള്ളിക്കാരി, ആ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. യമുന ചേച്ചിക്ക് ഉള്ള പേഴ്സ്പെക്റ്റീവ് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്, എൻ്റെ ചിന്താഗതിയായിട്ട് ചേർന്നേ പോവില്ല. ജാൻമണി ആദ്യത്തെ ആഴ്ച ഭയങ്കര എന്താ പറയുക, ഒറ്റ ബുദ്ധി പോലെയായിരുന്നു. ചാടി പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കും, പെട്ടെന്ന് ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കണം ബേസിക്കലി. ശ്രീരാജ ചേച്ചി എന്താ പറയണതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഒരു ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ ആഴ്ച. അപ്പോൾ നാലുപേരായിട്ടും എനിക്ക് റാപ്പുമില്ല, പിന്നെ അതിനേക്കാളും കൂടുതൽ റാപ്പ് എനിക്ക് ടണലായിട്ടുണ്ട്. നോറ ജാസ്മിൻ രതിശേട്ടൻ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരോടാണ് എനിക്ക് കൂടുതൽ കണക്ഷൻ വരുള്ളൂ. രാത്രി നമ്മൾ എല്ലാ ദിവസവും പോയി സംസാരിക്കുമ്പോൾ രതിശേട്ടനും ഞാനും ജാസ്മിനും ഉണ്ട്, നോറ പിന്നെ പോയി. അതിനുശേഷം രതിശേട്ടൻ ഗെയിം തുടങ്ങിയതിന് ശേഷമാണ് രതിശേട്ടൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പതുക്കെ ഒഴിവായത്. അപ്പോൾ ബേസിക്കലി രണ്ടുപേരുള്ളത് പ്രശ്നമില്ലെങ്കിൽ അവരല്ലേ ഒരുമിച്ച് ഇരിക്കുള്ളൂ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള ചോദ്യം, ഇപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അറ്റാക്ക് ഇസ് എ ബെസ്റ്റ് ഡിഫൻസ്. ഈ ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഡിഫൻസീവ് ഗെയിം പ്ലേ ആണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുള്ളതല്ലേ ശരിക്കും അവിടെ ഒരു? ഒബ്വിയസ്ലി ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞതിൽ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളത് അതൊരു അതിരി വിടുമ്പോഴാണ്. നമ്മൾ ക്ലാരിറ്റി കൊടുത്തു ആദ്യത്തെ ആഴ്ച, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ലവ് സ്ട്രാറ്റജി കളിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗെയിമിൽ കൂടെ. പക്ഷെ എന്നാലും എനിക്കെതിരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന മൂന്നോ നാലോ കാര്യങ്ങൾ ഇത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കും. എന്നെ അത് എഫക്ട് ചെയ്തിട്ടില്ല, പക്ഷെ ജാസ്മിൻ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഒരു പെൺകുട്ടിയാണ് ഒന്നുമില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എഫക്ട് ചെയ്യും. ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ മാത്രമാണ് ഞാൻ അതിനോട് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. മനസ്സിലായില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്നെ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഒരാളുടെ അടുത്തും പോയിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടുപേര് ജാസ്മിനും ഗബ്രയാണ്. അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ആരെ അറ്റാക്ക് ചെയ്താൽ അവർ അത് ഗ്രഡ്ജസ് വെച്ചുകൊണ്ടിരിക്കില്ല അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എടുക്കില്ല എന്നറിയാവുന്നവരെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുള്ളൂ. നോമിനേഷൻ, ഋഷിനെ നോമിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം ഋഷി റിയാക്ട് അങ്ങനെ ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ആരും നോമിനേറ്റ് ചെയ്യില്ല, ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ റിയാക്ട് ചെയ്യും ജാൻമണിയെ, ജാൻമണിയെ നോമിനേറ്റ് ചെയ്താൽ ജാൻമണി ശപിക്കും അല്ലെങ്കിൽ ഇത് ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് ചെയ്യില്ല. ഗബ്രീനെയും ജാസ്മിനെയും നോമിനേറ്റ് ചെയ്താൽ അവർ ആ ഗെയിം സെൻസിൽ അത് എടുക്കും. സിജോ ഗെയിം സെൻസിൽ അത് എടുക്കും. അതുകൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് കുറേ പ്രാവശ്യം എന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ജയിലിലേക്കാണെങ്കിലും ടാസ്കുകളിൽ ഞാൻ സൂപ്പറായിട്ട് പെർഫോം ചെയ്ത് നിന്ന് ആ ക്യാപ്റ്റൻസി ജയിച്ച ആഴ്ച പോലും ഞാൻ ആ ജയിലിൽ പോയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ളവർക്ക് സേഫ് ഓപ്ഷൻ ആയിരുന്നു ഞാനും ജാസ്മിനും. കാരണം ഞങ്ങൾ റിയാക്ട് ചെയ്യില്ല, ഞങ്ങളതൊരു ഗെയിം സെൻസിൽ എടുക്കും, അതുകൊണ്ടുകൂടിയാണ് അറ്റാക്ക് ചെയ്യണത്. പിന്നെ അവർക്കറിയാം സ്ക്രീൻ സ്പേസ് ആർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്നുള്ളത്. അത് ബേസിക്കലി എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ക്യാമറകളുടെ തിരിയണ രീതി അനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്തു നിന്നേ നമുക്ക് ജഡ്ജ് ചെയ്യാം എങ്ങോട്ടാണ് കൂടുതൽ സ്പേസ് പോകുന്നതെന്നുള്ളത്. ഞാനും ജാസ്മിനും ഒരുമിച്ചിരുന്ന ആ നിമിഷം രണ്ടോ മൂന്നോ ക്യാമറകൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് തിരിയും. ഞാനത് ശ്രദ്ധിക്കും. ഞാൻ ഫസ്റ്റ് ദിവസം തൊട്ട് ആ ക്യാമറയുടെ കമ്പനി, മോഡൽ നമ്പറും പരിപാടികളൊക്കെ നോക്കി ആ വീടിൻ്റെ അകത്തുള്ള സ്ട്രക്ചറും സെറ്റും ലൈറ്റിങ്ങും എല്ലാം. എനിക്ക് ടെക്നിക്കൽ സൈഡ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അകത്തുള്ള മൊത്തം പരിപാടികൾ, അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ എന്തായിരിക്കും നടക്കണേ, ലൈറ്റിംഗ് എങ്ങനെയായിരിക്കും, ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയായിരിക്കും, സെറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേണേ, സെറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, പുറത്തുള്ള അതിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. എനിക്ക് സിനിമാറ്റോഗ്രഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സൂം ചെയ്യാണോ, ക്യാമറ വൈഡിലാണോ, ഫോക്കസ് എവിടെയാണ്, എപ്പോഴാണ് തിരിയുന്നത്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ള ആംഗിളും പരിപാടികളും ഒക്കെ എനിക്ക് മനസ്സിലാവായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കും, മൂന്നോ നാലോ ക്യാമറകൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയും. അത് അവിടെ ഉള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ആർക്കാണ് കൂടുതൽ സ്പേസ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ സ്പേസ് കിട്ടും എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അതൊരിക്കലും ഒരു തെറ്റല്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം വീട്ടിലുണ്ട്. കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കളിച്ചോളാം, ഇന്ന സ്ട്രാറ്റജി എടുക്കില്ല എന്നാ കോൺട്രാക്റ്റിലില്ല, എങ്ങനെ വേണമെങ്കിലും കളിക്കാം, ഫിസിക്കൽ അസോൾട്ട് ചെയ്യില്ല, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ചെയ്യില്ല എന്നൊക്കെയാണ് ആ കോൺട്രാക്റ്റിലുള്ളൂ. ബാക്കി അത് എങ്ങനെ കളിക്കണം
ആരോടൊപ്പം കളിക്കണം, ഗ്രൂപ്പായിട്ട് കളിക്കണോ, ഒറ്റയ്ക്ക് കളിക്കണോ, തലകുത്തി നിൽക്കണോ, ഡാൻസ് കളിക്കണോ, ഇതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. എങ്ങനെ വേണമെങ്കിലും കളിക്കാം.